നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആൾക്കൂട്ടം അടിച്ചുകൊന്ന അട്ടപ്പാടിയിലെ മധുവിന് ഒടുവിൽ നീതി. മധുവിനെ ആദിവാസിയെന്ന് വിളിക്കരുത്, അവനെ നിങ്ങൾ അനുജനെന്ന് വിളിക്കണം. ഞാനവനെ അനുജനെന്ന് വിളിക്കുന്നു. ആൾക്കൂട്ടം കൊന്നത് എൻ്റെ സഹോദരനെയാണ്. മനുഷ്യനായി ചിന്തിച്ചാൽ മധു നിങ്ങളുടെ അനുജനോ മകനോ ഒക്കെയായി വരും. അതിലപ്പുറം നമ്മെപ്പോലെ എല്ലാ അവകാശങ്ങളുമുള്ള പൗരനാണ് അവൻ. വിശപ്പടക്കാൻ മോഷ്ടിക്കുന്നവനെ കള്ളനെന്ന് വിളിക്കരുത്. പട്ടിണി സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്. ആൾക്കൂട്ടത്തിന് നീതിപാലനത്തിൻ്റെ അമിതാധികാരങ്ങളും ശിക്ഷാവിധിയുടെ മുൾവടിയും കൽപ്പിച്ചു കൊടുത്ത നമ്മുടെ വ്യവസ്ഥിതിക്ക് കൂടി മധുവിൻ്റെ മരണത്തിൽ ഉത്തരവാദിത്തമുണ്ട്. മനുഷ്യൻ മനുഷ്യനെ തന്നെ ആക്രമിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും മനുഷ്യൻ എന്ന നിലയിൽ അംഗീകരിക്കാനാവില്ല. വിശപ്പിൻ്റെയും വിചാരണയുടെയും കറുത്ത ലോകത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് പരിഷ്കൃതർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത്. മധു മാപ്പ്. അട്ടപ്പാടി മധുവിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മലയാളത്തിൻ്റെ നടൻ മമ്മൂട്ടി കുറിച്ച വാക്കുകൾ. പിന്നീട് ചില നിയമവിദഗ്ധരെ മധുവിൻ്റെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ മമ്മൂട്ടി നിയോഗിച്ചു. ഇടക്കാലത്ത് തൻ്റെ പ്രവർത്തനങ്ങളിൽ നിശബ്ദനായിപ്പോയ മമ്മൂട്ടിയെ അന്ന് സമൂഹ മാധ്യമങ്ങൾ വിമർശിച്ചിരുന്നു. കേരളം ഇത്രയേറെ ചർച്ച ചെയ്ത മറ്റൊരു കൊലപാതക കേസ് അടുത്ത കാലത്തുണ്ടായില്ല. ഒരാദിവാസി യുവാവിനെ മോഷണമാരോപിച്ച് ആൾക്കൂട്ടം അടിച്ചുകൊന്ന ക്രൂര യാഥാർത്ഥ്യം. മധുവിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ 14 പ്രതികൾ കുറ്റക്കാർ എന്ന് കോടതി പറഞ്ഞു. പ്രതിപ്പട്ടികയിലുള്ള 16 പേരിൽ 4-11 പ്രതികളെ വെറുതെ വിട്ടു. സാക്ഷികൾ ബഹുഭൂരിപക്ഷവും വിചാരണയ്ക്ക് കൂറുമാറിയിരുന്നു. മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് 14 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. നീതി തേടിയുള്ള മധുവിൻ്റെ കുടുംബത്തിൻ്റെ അലച്ചിൽ കഴിഞ്ഞ 5 വർഷങ്ങൾ കേരളത്തിൽ ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ക്രൂര സംഭവം. 2018 ഏപ്രിൽ 2, ആ ദിവസം അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറന്നുപോകില്ല. അട്ടപ്പാടി ചിണ്ടക്കിയൂരിലെ മധു കൊല്ലപ്പെട്ട ദിവസം കാട്ടിലെ ഗുഹയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ അവനെ പിടിച്ചിറക്കിക്കൊണ്ട് മുക്കാലിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഒരാൾക്കൂട്ട വിചാരണ നടത്തുന്നു. തുടർന്നവനെ അവർ ക്രൂരമായി മർദ്ദിച്ചു. കൊലപ്പെടുത്തുക തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. 2022 ഏപ്രിൽ 28 വിചാരണ തുടങ്ങിയ അന്നു മുതൽ സാക്ഷികളുടെ കൂട്ടത്തോടെയുള്ള കൂറുമാറ്റം. ഒടുവിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഈ കേസന്വേഷണം മുന്നോട്ടു പോയത്. 100 സാക്ഷികളിൽ 76 പേർ പ്രോസിക്യൂഷൻ അനുകൂലമായി മൊഴി നൽകി. 24 പേർ കൂറുമാറി. 2 സാക്ഷികൾ മരണപ്പെട്ടു. 24 പേരെ വിസ്തരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചൊഴിവാക്കി. കേസിൽ 16 പേരായിരുന്നു പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. വധക്കേസിൽ വിചാരണ തുടങ്ങിയതിനു ശേഷം പ്രോസിക്യൂട്ടർമാർ ചുമതലയേൽക്കാതിരിക്കുന്ന ക്രൂര ദൃശ്യങ്ങൾ. പിന്നീട് ചുമതലയേറ്റ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എസ് രാജേന്ദ്രനെ മാറ്റണം എന്ന് മധുവിന്റെ കുടുംബം തന്നെ ആവശ്യപ്പെടുന്ന അപൂർവ കാഴ്ച. കൊല്ലപ്പെടുമ്പോൾ അവന് പ്രായം 27 വയസ്സ്. 7-ാം തരം വരെ അവൻ പഠിച്ചു. അച്ഛൻ്റെ മരണത്തെ തുടർന്ന് മധുവിന് പഠിപ്പ് നിർത്തേണ്ടി വന്നിരുന്നു. മരപ്പണിയിൽ പരിശീലനം നേടി ഒരു ജോലിക്കായി മധു ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടു. അവിടെ വച്ച് ഒരു സംഘർഷത്തിനിടയിൽ അവൻ്റെ തലയ്ക്ക് പരിക്കേറ്റു. നാട്ടിൽ മടങ്ങിയെത്തി അവൻ അലഞ്ഞു നടന്നു തുടങ്ങി. ഇതിനിടെ സമീപത്തെ കാടുകളിൽ കയറി ഗുഹകളിലും മറ്റും അവൻ താമസിച്ചു. വല്ലപ്പോഴും അവൻ നാട്ടിലിറങ്ങും വിശക്കുമ്പോൾ. കാടിനു സമീപത്തെ കവലയായ മുക്കാലിയിൽ നിന്ന് അവൻ അരിയും പലവ്യഞ്ജന സാധനങ്ങളും മോഷ്ടിച്ചുവെന്നാണ് ഒരു കൂട്ടം ആളുകൾ പറഞ്ഞത്. കാട്ടിൽ മരത്തടികൾ ശേഖരിക്കാൻ പോയ ഒരു കൂട്ടം ആളുകൾ ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന മധുവിനെ കാണുന്നു. മുക്കാലിയിൽ നിന്ന് പിന്നീട് അവർ ആളുകളെ കൂട്ടത്തോടെ വിളിച്ചുകൊണ്ടുവന്നു. ഈ ആൾക്കൂട്ടമാണ് മധുവിനെ ക്രൂരമായി ചോദ്യം ചെയ്തത്. കൈകൾ ലുങ്കികൊണ്ട് ബന്ധിച്ച് കനമുള്ള ചാക്കുകെട്ട് തലച്ചുമടായി വെച്ച് 4 കിലോമീറ്റർ അകലെയുള്ള മുക്കാലിയിലേക്ക് അവർ അവനെ കൂട്ടിക്കൊണ്ടുവന്നു. മധു നടക്കുന്നതിനിടയിലും ഒടുവിൽ മുക്കാലിയിലെത്തിയപ്പോഴും അവനെ അവർ ക്രൂരമായി മർദ്ദിച്ചു. മുക്കാലിയിലെത്തുമ്പോൾ സമയം ഉച്ചകഴിഞ്ഞ് 2:30. കൂട്ടത്തിലാരോ പോലീസിനെ വിളിച്ച് ഇക്കാര്യങ്ങൾ പറഞ്ഞു. 3 മണിയോടെ പോലീസുമെത്തി. അവശനായ മധുവിനെ അവർ പോലീസ് ജീപ്പിന്റെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസ് ജീപ്പിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ജീപ്പിൽ വെച്ച് മധു രക്തം ഛർദ്ദിച്ചു. ജീപ്പിനുള്ളിൽ കുഴഞ്ഞു വീണ മധുവിനെ അവർ കാര്യമായി പരിഗണിച്ചില്ല. 4:15 ആശുപത്രിയിലെത്തിക്കാൻ കഴിഞ്ഞത്. ഇതിനകം തന്നെ മധു മരിച്ചതായി ഡോക്ടർമാർ വിധിയെഴുതി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതര പരിക്ക്. തലയ്ക്കു പിന്നിൽ മാരകമായ വിധത്തിൽ മുറിവേറ്റിരുന്നു. വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്നു.
ശരീരത്തിൽ 42 മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത്. ഇതിനിടയിൽ മധുവിനെ മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ആൾക്കൂട്ടത്തിൽ ചിലർ പകർത്തിക്കൊണ്ടിരുന്നു. അവർ സമൂഹ മാധ്യമങ്ങളിൽ അവ പ്രചരിപ്പിച്ചു. അതിക്രൂരമായ അക്രമവും അതിലേറെ നികൃഷ്ടമായ പ്രവർത്തനങ്ങളും. അക്രമികൾ അവശനായിരിക്കുന്ന മധുവിൻ്റെ സമീപം നിന്ന് സെൽഫി എടുത്ത് അതും സമൂഹ മാധ്യമങ്ങളിലിട്ട് പരിഹസിച്ചു. ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കി. എന്നാൽ കേരളത്തിലെ ഒരു കൂട്ടം നികൃഷ്ട രാഷ്ട്രീയ നേതാക്കൾ പ്രതികളെ രക്ഷിക്കാൻ നടത്തിയ ജുഗുപ്സാപരമായ പ്രവർത്തനങ്ങളാണ് പിന്നീട് നമ്മൾ കണ്ടത്. വക്കീലന്മാരും നാട്ടുപ്രമാണികളുമൊക്കെ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന കാഴ്ച. നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ തണലിൽ പ്രതികൾ രക്ഷപ്പെടും എന്ന ഘട്ടത്തിലെത്തി. സമൂഹ മനസ്സാക്ഷി ഉണർന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരെ പ്രതിഷേധ ജാഥകൾ. ഒടുവിൽ സംഭവം നടന്ന് 5 വർഷങ്ങൾക്ക് ശേഷമാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ഇന്ന് വിധി പറയുന്നത്. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ കനത്ത പോലീസ് സന്നാഹമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. വിധി പറയുന്ന സാഹചര്യത്തിൽ തനിക്ക് ജീവന് ഭയമുണ്ട് എന്ന് മധുവിൻ്റെ അമ്മ മല്ലി പറയുന്നു. സഹോദരി സരസുവിനും മല്ലിക്കുമൊക്കെ പ്രത്യേക പോലീസ് സംരക്ഷണം ഒരുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഒട്ടേറെ പ്രതിസന്ധികളും നാടകീയ സംഭവങ്ങളും കഴിഞ്ഞാണ് ഒടുവിൽ വിധിപ്രസ്താവത്തിലെത്തുന്നത്. ആകെ 103 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ 24 പേർ കൂറുമാറി. ആ കൂറുമാറിയ സാക്ഷികളെ വെറുതെ വിടരുത്. മധുവിന്റെ ബന്ധുപോലും കൂറുമാറിയ സാക്ഷികളിൽ ഉൾപ്പെടുന്നു. ഇടയ്ക്ക് കൂറുമാറിയ സാക്ഷികളെ വീണ്ടും വിസ്തരിക്കുന്ന സ്ഥിതി വരെയുണ്ടായി. കൂറുമാറിയ സാക്ഷികളുടെ കണ്ണുവരെ പരിശോധിച്ചു. പോലീസിന് ആദ്യഘട്ടത്തിൽ രഹസ്യമൊഴി നൽകിയവർ വരെ പിന്നീട് കൂറുമാറി. മജിസ്ട്രേറിയൽ റിപ്പോർട്ടിനുമേൽ തെളിവ് മൂല്യത്തർക്കമുണ്ടായി. ഒടുവിൽ സാക്ഷി സംരക്ഷണ നിയമം പോലും നടപ്പിലാക്കേണ്ടി വന്നു. കൂറുമാറ്റാൻ ഇടനിലനിന്നവർ അത്ര നിസ്സാരക്കാരല്ല. പോലീസുകാരും അഭിഭാഷകരുമൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗം അഭിഭാഷകർ കൂറുമാറ്റാൻ ഇടപെട്ടു എന്ന ആരോപണവും ശക്തമാണ്. മജിസ്ട്രീരിയൽ റിപ്പോർട്ടിനെ തെളിവായി പരിഗണിച്ചോ എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. കൂറുമാറിയ പ്രതികൾക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സമൂഹ മനസ്സാക്ഷി പറയുന്നത്. മമ്മൂട്ടി അനുജനെന്ന് വിളിച്ച് ഒരിക്കൽ ചേർത്ത് നിർത്തിയ അട്ടപ്പാടിയിലെ മധുവിന് ഒടുവിൽ നീതി കിട്ടി എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ മേൽക്കോടതികളിലും ഇതേ ആർജവത്തോടെ ഈ കേസ് നടത്താൻ ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് കഴിയണം എന്ന് പ്രാർത്ഥിക്കുക മാത്രം നമുക്ക് ചെയ്യാം. കത്തുന്ന വയറിൻ്റെ വിശപ്പിൻ്റെ വിളിയിൽ അവൻ നടന്നു ചെന്നത് മരണത്തിലേക്ക്. അതിക്രൂരമായ ആൾക്കൂട്ട ആക്രമണത്തിൽ തളർന്നു വീണപ്പോഴും അവൻ കരഞ്ഞു പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. പക്ഷേ കേൾക്കാൻ മൃഗീയ വാസനയുള്ള ആൾക്കൂട്ടത്തിന് കഴിഞ്ഞില്ല. അവർ ക്രൂരമായി കൊന്നത് നമ്മുടെ സഹോദരനെ തന്നെയാണ്. ഒടുവിൽ അവന് നീതി ലഭിച്ചിരിക്കുന്നു. ശിക്ഷാവിധി തൊട്ടടുത്ത ദിവസം കോടതി പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്. What?